കഴിഞ്ഞ ദിവസമാണ് ഗസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി ജോ ബൈഡൻ പറഞ്ഞത് പിന്നാലെ തന്നെ അത് വേണ്ട എന്ന് ആവർത്തിച്ച് നെതന്യാഹവും രംഗത്തെത്തി ആറാഴ്ച നീളുന്ന മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിരുന്നത് മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഇസ്രായേൽ ഹമാസിന് കൈമാറുകയും ചെയ്തിരുന്നു വെടിനിർത്തലടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു ഇസ്രയേലും ഹമാസും പദ്ധതി അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനം സമാധാന പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം മുപ്പത്തി ആറായിരത്തിലധികം ഫലസ്തീനുകളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായ ഇസ്രയേൽ ആക്രമണത്തിന് അറുതിയാകും എന്നാണ് ലോകരാഷ്ട്രങ്ങളുടെ നിരീക്ഷണം എന്താണ് ഈ പദ്ധതി എന്നൊന്നു നോക്കാം സയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേൽ തടവുകാരുടെയും ഫലസ്തീനൻ തടവുകാരുടെയും കൈമാറ്റം ഗസാ മുനമ്പിൽ പട്ടിണിയിൽ വലയുന്നവർക്കും ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ എൺപത്തിരണ്ടായിരത്തിലധികം പേർക്കും മാനുഷിക സഹായം തുടങ്ങിയവയും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും ഗസയ്ക്ക് ദിവസേന അറുനൂറ് ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുമെന്നും ഖത്തർ വഴി ഹമാസിനെ അറിയിച്ച നിർദ്ദേശങ്ങളിൽ പറയുന്നുമുണ്ട് മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഈ കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്ത അറുപത് ശതമാനം ക്ലിനിക്കുകൾ സ്കൂളുകൾ സർവകലാശാലകൾ മതപരമായ കെട്ടിടങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണം നടക്കും ഒപ്പം സമ്പൂർണ്ണ വെടിനിർത്തലാകും സാധ്യമാവുക എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ഇനി ഈ കരാറിനെ അനുകൂലിച്ചവർ ആരൊക്കെ നോക്കാം നിർദ്ദേശങ്ങളെ പോസിറ്റീവായി വീക്ഷിക്കുന്നതായി ഹമാസ് വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ മറ്റ് വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടുമില്ല എന്നാൽ ചില ഇസ്രയേലി രാഷ്ട്രീയക്കാരിൽ നിന്ന് ബന്ദികൾ ആക്കിയവരുടെ മോചനത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഈ പദ്ധതിക്ക് പിന്തുണ ലഭിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മുഖ്യ എതിരാളിയായ ബെന്നി ഗാറ്റ്സ് ഈ നിർദ്ദേശത്തെ അനുകൂലിച്ച് സംസാരിക്കുകയും നദന്യാഹുവിനോടും പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിനോടും അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചേർക്കണമെന്നാണ് ആവശ്യപ്പെടുകയും ചെയ്തത് യുദ്ധത്തിനപ്പുറമുള്ള ഗസയുടെ ഒരു പദ്ധതിയും അംഗീകരിച്ചില്ല എങ്കിൽ ജൂൺ എട്ടിന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോകുമെന്ന് ഗാറ്റ്സ് മുമ്പ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി കൂടാതെ പ്രതിപക്ഷ നേതാവ് യായാർ ലാപിഡും പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു യു കെ ജർമ്മനി എന്നിവയുൾപ്പെടെ ഇസ്രായേലിന്റെ പല സഖ്യകക്ഷികളും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസും പദ്ധതിയെ അനുകൂലിച്ചിരുന്നു ഇനി ഇസ്രയേലിന്റെ എതിർപ്പ് എന്തൊക്കെയെന്ന് നോക്കാം സമാധാന പദ്ധതിയോടുള്ള എതിർപ്പിന്റെ ഭൂരിഭാഗവും ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്ന് തന്നെയാണ് ഭരിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള ഹമാസിന്റെ കഴിവ് ഇല്ലാതാകുന്നത് ഉൾപ്പെടാത്ത ഏതൊരു പദ്ധതിയെയും അംഗീകരിക്കില്ല എന്നാണ് ബെഞ്ചമിൻ റന്യാഹു വ്യക്തമാക്കിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ ആവർത്തനം ഇനി ഒരിക്കലും സംഭവിക്കാത്ത തരത്തിൽ ഗസാ മുനമ്പിൽ ഹമാസ് തരം താഴ്ത്തപ്പെട്ടതായി താൻ കരുതുന്നതായാണ് ബൈഡൻ പറഞ്ഞത്